ദയനാവും മാത്രോട് പറയട്ടെ, ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ വചനം എപ്പോഴും മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതും അത് മനുഷ്യന്റെ പാപത്തിന് മനുഷ്യനെ അകറ്റുന്നതുമായ വചനമാണ്. ദൈവത്തോടും ദൈവത്തിന്റെ വചനത്തോടും എത്രത്തോളം നമ്മൾ അടുക്കുന്നു, അപ്പൊ അത് നമ്മുടെ പാപത്തിന്ന് അകറ്റുമെന്നാണ് സങ്കീർണക്കാരൻ പറയുന്നത്. ഇന്നത്തെ വചന പഠനത്തിനായിട്ട് നമുക്ക് മലാഖി എഴുതിയ പ്രവചനത്തിലേക്ക് വരാം. മലാഖി എഴുതിയ പ്രവചനം 3-ാം അധ്യായം അതിന്റെ 13-18 വരെയുള്ള വാക്യം. മലാഖി 3:13-18 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. നിങ്ങളുടെ വാക്കുകൾ എന്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിന്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പൊടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ? അയ്യാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യമാർ എന്നും പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭ്യുഭയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. യഹോ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോ ഭക്തന്മാർക്ക് അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവനെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും. മലാഖി പ്രവചനം വളരെ ചെറിയ പ്രവാചകന്മാരിൽ ഏറ്റവും മനോഹരമായ ഒരു പ്രവചന പുസ്തകമാണ് മലാഖി പ്രവചനം എന്ന് പറയുന്നത്. അത് വായിക്കുന്നവർക്ക് മനസ്സിലാവും. ഒരു ഇന്ററാക്ഷൻ, ദൈവത്തോടുള്ള ഒരു, ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള ഇന്ററാക്ഷൻ പോലെയാണ് ഈ പ്രവചനം എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം BC 437 പറയുന്നത്. നെഹെമ്യാവിന്റെ 2-ാം വരവിന്റെ ആ സമയത്ത് നെഹെമ്യാവ് വന്ന് മതില് പണിതു. അങ്ങനെ വലിയ റിഫോർമേഷൻ ഒക്കെ ഉണ്ടായി. അങ്ങനെ അവര് യോശുവയുടെ കാലം കഴിഞ്ഞ് ഇതുവരെയും കൂടാര പെരുന്നാളൊന്നും ആചരിച്ചുണ്ടായിരുന്നില്ല. അപ്പോ അതൊക്കെ ആചരിച്ച് അങ്ങനെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കൂടാര പെരുന്നാളൊക്കെ ആചരിക്കുന്നത്. അങ്ങനെ പല പെരുന്നാളുകളും അങ്ങനെ റിഫോർമേഷനൊക്കെ ആയി. പിന്നെ നെഹെമ്യാവ് പോയി തിരിച്ചു വന്നതിന് ശേഷം കാണുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായിരുന്നു ഇസ്രായേൽ മക്കളുടെ. എന്ത് പെട്ടെന്നാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാൻ നമുക്ക് കാണാൻ സാധിക്കും. അവരെ അങ്ങനെ ദേവാലയത്തിലെ യാഗങ്ങൾ അങ്ങനെ വൃദ്ധമാക്കി, അങ്ങനെ യാഗങ്ങൾ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ എന്തൊക്കെയോ പിന്നെ ഇവിടെ നമ്മൾ ഇതിനകത്ത് തന്നെ വായിക്കുമ്പോൾ, മലാഖി തന്നെ വായിക്കുമ്പോൾ അങ്ങനെ ഊനമുള്ള കാളക്കിടാവിനെയും ആട്ടുകുട്ടിനെയൊക്കെ അർപ്പിക്കുന്നു. പിന്നെ യഹോവയ്ക്ക് നേർന്ന നേർച്ചകൾ അങ്ങനെ നൽകാതിരിക്കുന്ന ആൾക്കാർ, പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ യഹോ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എന്റെ ദേവാലയത്തെ എന്തിനാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത്, അങ്ങനെ അത് നടച്ചു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് യഹോവയുടെ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ കഠിനമായ വാക്കുകളാണ് കർത്താവ് ഇവിടെ ഉപയോഗിക്കുന്നത്. അന്ന് അടച്ചു കളഞ്ഞിരുന്ന എനിക്ക് ഇതിനെക്കാട്ട് സമാധാനം ഉണ്ടായിരുന്നു എന്നാണ് ദൈവോട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരുന്നു ഇസ്രായേൽ മക്കൾ ഉണ്ടായിരുന്നത്. ദൈവത്തിന്റെ മക്കൾ അങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെയ്ത് അവരുടെ കണ്ണ് അങ്ങ് ഇരുണ്ട് അവർക്ക് പാപം ഏതാ നല്ലതേതാ തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയായി എന്ന് നമുക്ക് ഈ മലാഖി പ്രവചനത്തിൽ വായിക്കാൻ സാധിക്കും. ദൈവം അവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ എന്താ ചെയ്തതെന്ന്, തെറ്റെന്താന്ന് പോലും മനസ്സിലാവാത്തൊരു അവസ്ഥയായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. നമുക്ക് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും വായിക്കാൻ സാധിക്കും. ഇരമ്യാവ് അങ്ങനെ വാണിംഗ് അവസാനത്തെ അങ്ങനെ ഇസ്രായേൽ മക്കൾ
അങ്ങനെ ബാബേലേക്ക് പിടിച്ചുകൊണ്ട് പോകാൻ പോവാൻ പോകുന്ന ഒരു സമയമായപ്പോൾ അവസാനത്തെ ഒരു വാണിംഗ് കൊടുക്കുകയാണ് ആവശ്യം. അവസാനം വരെ എങ്ങനെങ്കിലും ഇസ്ലാമക്കളെ ദൈവം രക്ഷിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു സമയമുണ്ട്. അപ്പം അവരോട് പറയാണ് നിങ്ങൾ അവരെ എതിർക്കരുത്, അവരെ കീഴടങ്ങണം, കീഴടങ്ങിയിരുന്നാൽ അവർ നിങ്ങൾക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്നൊക്കെ പറയുമ്പോഴും അന്ന് അവർ ചെയ്യുന്ന കാര്യം വെച്ചാല് അവര് യിരെമ്യാവിനെ ദൈവത്തെ എതിർത്ത് അങ്ങനെ അങ്ങനെ യിരെമ്യാവിനെ പീഡിപ്പിച്ച് അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ദൈവത്തിന്റെ വചനം ഏതാണ്, പിന്നെ വേറെ പ്രവാചകന്മാർ വേറെ ആൾക്കാർ പറയുന്ന വചനം ഏതാണ്, അങ്ങനെ അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അത്ര അന്ധകാരത്തിലായി ആയിപ്പോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും ഏകദേശം അതേ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവം ദൈവത്തിന്റെ തന്റെ അല്ലെ മനുഷ്യരോട് തന്റെ അവരുടെ തെറ്റുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താണ് ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ദേവാലയത്തിൽ യാഗം അർപ്പിക്കുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പെരുന്നാളുകൾ ആചരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ആചരിക്കുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ എന്താണ് തെറ്റ് ചെയ്തതെന്ന് അവരങ്ങ് ചോദിക്കുന്നൊരവസ്ഥ. അപ്പോഴാണ് ദൈവം പറയുന്നത്, അങ്ങനെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അവർ ചോദിക്കുന്നത് എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, ഞങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പം ദൈവം അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ അങ്ങനെ അങ്ങനെയാ ദൈവം അവരെ യാക്കോബിനെ സ്നേഹിച്ചു, യേശാവിനെ ദോഷിച്ചു, അങ്ങനെ അവരെ സ്നേഹിച്ച കാര്യം പറയുന്നു. അങ്ങനെ ദൈവത്തിന് കിട്ടാനുള്ള ബഹുമാനം എവിടെയെന്ന് ചോദിക്കുന്നു. അപ്പം അവരെന്തിനാണ് ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നത്, അങ്ങനെ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരങ്ങനെ ചോദിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ ഇടയിലേക്ക് വരുന്നത്, അപ്പോൾ പിന്നെ ഇവരുടെ ഇടയിലേക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ധാർമ്മികമായ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ കാണാൻ സാധിക്കും. മറ്റുള്ള ജാതികളുമായിട്ട് വിവാഹം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് അവരങ്ങനെ സ്വന്തം ഭാര്യമാരെ അവര് കല്യാണം കഴിച്ചു എന്ന് മാത്രമല്ല സ്വന്തം ഭാര്യമാരെ ഉപേക്ഷിച്ച് അവരുടെ കണ്ണുനീരുകൊണ്ട് അങ്ങനെ ദൈവത്തിന്റെ യാഗപീഠം നിറഞ്ഞായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവനെ അപ്പൊ ദൈവം അവരോട് പറയുന്നത് അവരുടെ കണ്ണുനീര് ഞാൻ കാണാതെ പോകുകയില്ല, നിങ്ങളോട് ഞാൻ ന്യായം വിധിക്കുന്നതാണ് ദൈവം പറയുന്നത്. അപ്പൊ സകല രീതിയിലും അങ്ങനെ അവരങ്ങനെ പാപത്തിൽ അങ്ങനെ മുങ്ങി നിന്നൊരു ജനമായിരുന്നു ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്താണ് ദൈവം പറയുന്നത് ഈ ദേവാലയം അടച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുള്ളതൊക്കെ ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അവരങ്ങനെ അടച്ചില്ല. പിന്നെ ഒരു 400 വർഷങ്ങൾ അല്ലെങ്കിൽ ഒരു 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 400 വർഷം കൂടെ കഴിയുമ്പോൾ, 470 വർഷം കൂടെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 500 വർഷം കഴിയുമ്പോൾ പിന്നെ ദേവാലയം ഇന്ന് വരെ പണിയപ്പെടാത്ത രീതിയിൽ അങ്ങനെ ദൈവം അങ്ങനെ അതിനെ തകർത്ത് കളഞ്ഞാലും നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇന്നത്തെ കാലത്തിൽ സഭകൾക്ക് സംഭവിക്കാൻ സാധ്യതകളെ ഒരു വലിയ അപജയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഒരുപാട് സഭകൾക്ക് ഇത് സംഭവിച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രം നോക്കുകയാണെങ്കിൽ ദൈവം വിളക്ക് നീക്കി കളയുമെന്ന് പറഞ്ഞ സഭയും ആ ഏരിയയിലുള്ള സഭകളൊന്നും ഈ കാലഘട്ടത്തിൽ അങ്ങനെ ദൈവം അവരുടെ വാതിലുകളെ അടച്ചു കളഞ്ഞിട്ടൊന്നും കാണാൻ സാധിക്കും. ആ നഗരങ്ങളിൽ നിന്ന് സഭകളെ ഇല്ലാതെ സ്ഥിതിയായി അങ്ങനെ കാണാൻ സാധിക്കും. അവർക്കും അവരോടും ദൈവം വാണിംഗ് ചെയ്തു. അപ്പൊ അവരും പാപം ചെയ്തുകൊണ്ട് അങ്ങനെ ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ദൈവ പാപം ഏതാണ് അല്ലെങ്കിൽ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ സഭകളെ ദൈവം അങ്ങനെ അങ്ങനെ ആ സഭകളെ ദൈവം അങ്ങനെ എടുത്തു കളഞ്ഞിട്ട് അല്ലെങ്കിൽ ആ സഭകളെ ദൈവം എന്നേക്കുമായി പൂട്ടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇതുവരെ ആ സ്ഥലങ്ങളിൽ ചർച്ചകൾ ഇല്ലാന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി സഭകളിലും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ മലാഖി എഴുതിയ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഈ 3:13-17 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇതില് നമ്മളങ്ങനെ ഇത്രയും മോശപ്പെട്ട ആൾക്കാരാണെന്ന് ഒന്നുള്ള ഒരു ഒരു ധ്വനി ഒന്നും ഇതിനകത്തില്ല. എന്നാൽ ഇത് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും വന്നു പോയിട്ടുള്ള ഒരു നമുക്ക് അറിയാതെങ്കിലും വന്നു പോയിട്ടുള്ള ഒരു ചിന്തയാണ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ദൈവത്തിന് അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യർ നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ ശരിയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇത്. അങ്ങനെ ദൈവം അവരുടെ സംസാരത്തെ അല്ലെങ്കിൽ അവരുടെ സംസാരത്തെ ദൈവം അങ്ങനെ അല്ലെങ്കിൽ അവരുടെ വാക്കുകളെ ദൈവം അങ്ങനെ അങ്ങനെ എടുത്തു പറയുന്ന അല്ലെങ്കിൽ അവരുടെ ആ പാപത്തെ ദൈവം അങ്ങനെ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അങ്ങനെ ദൈവം ആദ്യം പറയുന്നത് യഹോവ 14 യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വൃത്തം എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതിന്റെ ആ ഒരു കാര്യം അതിന്റെ കൂടെ കുറച്ച് കാര്യം കൂടെ താഴ്ത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ യഹോവയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ
ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ എന്താ അതിനുള്ള അതിനുള്ള ആവശ്യമുണ്ടോ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ അധികം റിഫോർമേഷൻ കഴിഞ്ഞിട്ട് അധികം കാലമായിട്ടില്ല, നെഹമ്യാവ് മരിച്ചിട്ട് പോയില്ല, പോയി ഒന്ന് തിരിച്ചു വരുന്ന ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ്. അത്രയും പെട്ടെന്ന് തന്നെ അവരങ്ങനെ ദൈവത്തിന് അങ്ങനെ മാറിപ്പോയി നമുക്ക് കാണാൻ സാധിക്കും. അവരങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യം, ഇത് ഈ ദൈവത്തിന് ശുശ്രൂഷയുള്ള കാര്യമുണ്ടോ? പിന്നെ താഴോട്ട് വഹിക്കുന്ന കാര്യം, ഞങ്ങൾ അവന്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ ഹോമയുടെ കറുപ്പെടുത്ത് നടന്നതിനാലും എന്ത് പ്രയോജനമുള്ളൂ എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ കറുപ്പെടുത്ത് നടക്കുന്ന പറഞ്ഞാൽ അവർക്കൊരു ട്രഡീഷൻ പോലെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരൊരു നടന്ന ഒരു അവിടെ അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം, ഇങ്ങനെ കറുപ്പെടുത്ത് ദൈവത്തിന് വേണ്ടി ഇസ്രായേലിന്റെ പാപങ്ങളെ കുറിച്ചും അവരുടെ ആ അപജയങ്ങളെ കുറിച്ചൊക്കെ ദൈവത്തോട് ക്ഷമ ചോദിക്കുന്ന ഒരു ഒരു ആൾക്കാർ, അത് ആ ഒരു ശുശ്രൂഷയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ അവര് പറയുന്ന കാര്യം വെച്ചാൽ, ദൈവത്തിന് മുമ്പിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല, ദൈവം നമ്മളെ അമ്മ നമുക്ക് നമുക്ക് അനുഗ്രഹം തരികയില്ല, ദൈവം നമ്മളെ മൈൻഡ് ചെയ്യില്ല, അതൊരു കാര്യമുള്ള കാര്യമൊന്നല്ല, ചുമ്മാ ഒരു ഒരു നേരം പോക്കിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്തുകൊണ്ടുള്ള അർത്ഥം എന്താണെന്നൊക്കെയാണ് അവരുടെ ആ മനസ്സിൽ വന്നിട്ടുള്ള കാര്യം. ഇതും നമ്മുടെ ഇടയിലും സംഭവിച്ചു, അതിനുള്ള കാരണങ്ങൾ, അതിന് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ള കാരണങ്ങളാണ് 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ ശുശ്രൂഷ ചെയ്തിട്ടൊന്നും കാര്യമില്ല, കാരണം ദൈവം അനുഗ്രഹിക്കുന്നത് അഹങ്കാരികളായ മനുഷ്യരെയാണ്, ദുഷ്പ്രവർത്തിക്കാരെയാണ്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തെ പരീക്ഷിക്കുന്നവർ ദൈവം ശിക്ഷിക്കുന്നില്ല. അങ്ങനെ ദൈവത്തിന്റെ വലിയ ന്യായവും നീതിയും ഉള്ള ദൈവത്തിന്റെ ന്യായവും നീതിയുമാണ് അവരെ ചോദ്യം ചെയ്യുന്നത്. അപ്പൊ അവർ പറയുന്ന കാര്യം, ഇപ്പം നമ്മുടെ ഇടയിലും നമ്മുടെ ഇടയിലില്ല, പുറത്തേയുള്ള ആൾക്കാരും അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇടയിൽ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. ദൈവത്തെ അങ്ങനെ ഇപ്പൊ എന്റെ ഡാഡിയൊക്കെ അങ്ങനെ ഫുൾ ടൈം വർക്കറാണ്, അപ്പൊ സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരാൾ, അങ്ങനെ സഭയ്ക്ക് വേണ്ടി മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എന്റെ അമ്മച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓ നിന്റെ അപ്പനൊക്കെ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉദ്യോഗം കിട്ടി എവിടെയെങ്കിലും ഒക്കെ ഒരു മിലിറ്ററി ഓഫീസറൊക്കെ ആവേണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയും അതിനിപ്പോ എന്താ നല്ലൊരു ഇപ്പൊ നല്ലൊരു ശുശ്രൂഷനായില്ലേ, നല്ല സ്വഭാവമുള്ള ഒരാളായില്ലേ, അങ്ങനെയൊക്കെ പറയും. ഓ സ്വഭാവത്തിനൊന്നും വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് കള്ളുകൂടിയും അങ്ങനെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പൈസ ഒന്നുമില്ലല്ലോ, വലിയ അനുഗ്രഹങ്ങളൊന്നുമില്ലല്ലോ എന്ന് അവര് പറയുന്നത് ഞാൻ എന്റെ ചെയ്യുകൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ പറയുന്ന ഒരു കാര്യം, ദൈവത്തിനെ ശുശ്രൂഷിച്ച വലിയ കാര്യമൊന്നുമില്ല, ഈ ദുഷ്ടന്മാർക്ക് അങ്ങനെ കള്ളുകുടിച്ചും അങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്ത് നടക്കുന്നവരൊക്കെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്, അവരെ ദൈവത്തെ പരീക്ഷിക്കുന്നവരാണ് ദൈവം അനുഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു മനോഭാവം പൊതുവേ ജനങ്ങളുടെ ഇടയിലുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവാം, ഈ മുഴുവൻ സ്ഥലം ശുശ്രൂഷ ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് നേരിട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് വന്ന ആൾക്കാർക്ക് അത് നേരിട്ടിട്ടുണ്ടാവാം. അങ്ങനെ അത് ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ്. എന്നാൽ ഇവിടെ ദൈവം പറയുന്നത് ദൈവജനത്തിന്റെ ഇടയിൽ ന്യായവും നീതിയും നടത്തുന്ന ദൈവം, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ സങ്കീർത്തനങ്ങളിൽ നീതിയുടെയും ന്യായത്തിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ന്യായവനായ ദൈവത്തെ കുറിച്ചൊക്കെ അനേകം വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ ന്യായം ന്യായവിസ്താരത്തെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ ആ ന്യായത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും ആ അത്ര അറിവുള്ള ജനമാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ ശുശ്രൂഷ ഒരു കാര്യമില്ലാന്ന്. ഈ ഒരു പരാജയം ഒരു പക്ഷെ നമ്മുടെ ഇടയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, കാരണം നമ്മൾ മനുഷ്യരാണ്. ഒരു ശുശ്രൂഷ ചെയ്ത് ഒന്നും നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് വരുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു സമ്പത്തും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്ത് ഒരു നേട്ടവും ഇല്ല എന്നൊക്കെ തോന്നി അങ്ങനെ ആൾക്കാർ പറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലെങ്കിലും തോന്നിയിട്ടില്ലേ, ഞാൻ ഇത്ര അധ്വാനിച്ചു, ഞാന് ദൈവത്തിന് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടു, ദൈവത്തിന് വേണ്ടി നിന്നു, അങ്ങനെ ദൈവത്തിന് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു, ദൈവത്തിന് വേണ്ടി സത്യസന്ധമായിരുന്നു, എന്നിട്ടും നമുക്ക് നീതിയായി ന്യായമായിട്ട് ഒരു കാര്യം ലഭിക്കുന്നില്ല. നോക്ക് അപ്പുറത്തൊരാള് ഒരു നീതി ന്യായത്തെ കുറിച്ച് ഒരു ബോധമില്ല എന്നും കള്ളം പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ 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 ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് എന്തോരം അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്, അദ്ദേഹത്തിന് എന്തോരം കാര്യങ്ങളാണ് നേട്ടമാണ് ഉണ്ടാവുന്നത്, നമ്മുടെ മനസ്സിലെങ്കിലും ചെറുതായിട്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്റെ മനസ്സ് തോന്നിയിട്ടുണ്ട് എനിക്കെന്താണ് ഇങ്ങനെ കിട്ടാത്തത്, അവർക്കൊക്കെ ലഭിക്കുന്നുണ്ടല്ലോ, ദൈവനീതിയായിട്ടല്ലേ വിധിക്കുന്നത്, ഒക്കെ നമ്മുടെ മനസ്സിലും തോന്നിയിട്ടുണ്ട്, എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, അങ്ങനെ ചിലപ്പോൾ പലർക്കും തോന്നിയിട്ടുണ്ടാവാം, എന്നാലും ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോ ഇത്
ചില മനസ്സിൽ തോന്നിയിട്ടാണ് പിന്നെ കുറെ കാലം കഴിയുമ്പോൾ പുറത്തോട്ട് വരുന്നത്. അപ്പോ അങ്ങനെ ഒരു പ്രശ്നമാണ് ഇവിടെ ദൈവം അവർക്കത് ഉന്നയിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അതൊരു അവരങ്ങനെ പറഞ്ഞു നടക്കുന്നു. അവരങ്ങനെ ശുശ്രൂഷക്കാരോട് പറയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾ ദൈവം അനുഗ്രഹിക്കുന്നത് അഹങ്കാരികളെയൊക്കെയാണ്, ദൈവം തെറ്റെയ്യുന്നവരെ ശിക്ഷിക്കാതെ വിടുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ അങ്ങനെ നടന്നാ പോരെ, പിന്നെ എന്തിനാണ് ദൈവത്തിന് വേണ്ടി ഇങ്ങനെ നിലകൊള്ളുന്നത് എന്നൊക്കെ അവരങ്ങനെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ ചിന്തകൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ലോകത്തിൽ അങ്ങനെ നേട്ടങ്ങൾ കൊയ്യുന്ന മനുഷ്യർ, അങ്ങനെ അങ്ങനെ നീതി ഇല്ലാതെ നേട്ടങ്ങൾ കൊയ്യുന്ന അഹങ്കാരികളായ മനുഷ്യർ, ദുഷ്ടന്മാരായ മനുഷ്യർ, അങ്ങനെ പലരുണ്ട്. എന്നാൽ അവർക്കൊക്കെയും ചിലപ്പോൾ അനുഗ്രഹങ്ങൾ ഒരുപാട് ലഭിച്ചേക്കാം, നമുക്ക് അങ്ങനെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനത്തെ ഒരു കാര്യമാണ്. പിന്നെ എന്തോ നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്, അത് അങ്ങനെ അങ്ങനെയല്ല ഇതിന്റെ ഒരു ഒരു ദൈവം അങ്ങനെ അങ്ങനെയല്ല ഈ ഒരു സംവിധാനത്തെ അങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ താഴോട്ട് ദൈവം പറയുന്ന ഒരു കാര്യം. ദൈവം നീതിയും ന്യായമുള്ള ദൈവമാണ് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ബാക്കി രണ്ട് മൂന്ന് വാക്യങ്ങളിലൂടെ, 16, 17, 18 വാക്യങ്ങളിലൂടെ കാണുന്നത്. അവരങ്ങനെ പറയുന്ന അഹങ്കാരികളെയും ഇതൊക്കെയും ദൈവം അങ്ങനെ പോഷിപ്പിക്കുന്നു, അവരങ്ങനെ വളരുന്നു, അവരങ്ങനെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്നവർ അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു, അവർക്ക് ഒരു കാര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ദൈവം അതിനെക്കുറിച്ച് ദൈവത്തിന്റെ കമന്റ് ആണ് 16, 17, 18 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. അവിടേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ നമുക്ക് 16, 17, 18 വാക്യം വായിക്കാം. ദൈവം യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്ക് അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ സന്നിധി ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അറിയിച്ചു ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ ഞാൻ അവനെ ആദരിക്കും. അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലും വ്യത്യാസം വീണ്ടും കാണും. ഇത് ഇവിടെ പറയുന്നൊരു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സത്യം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത് ശരിയും ഈ ലോകത്തിലല്ല എന്നുള്ളതാണ് ദൈവം ഈ ഒരു വാക്യങ്ങളിലൂടെ ദൈവം അങ്ങനെ പറയുന്നത്. അങ്ങനെ ഈ ലോകത്ത് അനുഗ്രഹം കിട്ടില്ല എന്നുള്ളതല്ല. ചിലപ്പം അല്ല, നമുക്ക് ചിലപ്പം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ അങ്ങനെ ദൈവം ഇഷ്ടംപോലെ അനുഗ്രഹം തന്നേക്കാം. നമ്മൾ അധ്വാനങ്ങൾ ദൈവം മാനിച്ചേക്കാം, മാനിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ മാനിക്കാതെ കടന്നു പോകും. എന്നാൽ ദൈവം അനേക അധ്വാനങ്ങളെ മാനിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ദൈവം നമുക്ക് അനേക അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതൊന്നും ഈ ലോകത്ത് ശാശ്വതമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകത്ത് നമുക്ക് ഒരു അനുഗ്രഹങ്ങൾ ലഭിച്ചില്ല എന്ന് വെക്കുക, നമ്മൾ ദൈവത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ഒരു മനുഷ്യനാണ്. ദൈവത്തിന് വേണ്ടി എന്നും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിന്റെ നീതിക്കും ന്യായത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യൻ, ദൈവത്തോട് ഭയമുള്ള മനുഷ്യൻ, ദൈവത്തിനോടുള്ള സത്യസന്ധമായി നിൽക്കുന്ന മനുഷ്യൻ, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യൻ, തന്റെ അവസാന ശ്വാസം വരെ എന്നും ദൈവത്തിനോട് പറ്റി നിന്നിട്ടുള്ള മനുഷ്യൻ, ദൈവത്തിന് വേണ്ടി ദൈവത്തിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ചൊരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യന് ഒരു അനുഗ്രഹവും, അങ്ങനെ അവന്റെ അനുഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു അനുഗ്രഹവും ഇല്ല. അവന് വീട് എന്ന് പറഞ്ഞ ഒരു വീടില്ല സ്വന്തമായിട്ട്. അങ്ങനെ അവന്റെ മക്കൾക്കും ആയിട്ടോ ഒരു സമ്പാദ്യവും കരുതി വെച്ചിട്ടില്ല. പിന്നെ കാറില്ല, അങ്ങനെ അനുഗ്രഹങ്ങൾ അതാണല്ലോ, കാറില്ല, അങ്ങനെ സമ്പത്തൊന്നുമില്ല. എന്നും പിന്നെ പട്ടിണിയാണ്, എന്നും ദുഃഖമാണ്, അങ്ങനെ ആ ഒരു സാഹചര്യം ആണ് എന്ന് വിചാരിക്കുക. എന്നാലും അവിടെയും ദൈവം പറയുന്ന കാര്യം, ഞാൻ ന്യായത്തോടെ വിധിക്കുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ദൈവോട് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ദൈവം പറയുന്ന ഒരു കാര്യം, ഈ ലോകത്തിലല്ല നമുക്ക് വേണ്ടി അങ്ങനെ ദൈവം കരുതി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ ഒരനുഗ്രഹം പോലും ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല, ഒരു നന്മ പോലും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ദൈവം പറയുന്ന ഒരു കാര്യം, യഹോവ ഭക്തർക്ക് ദൈവം ന്യായമായി അതിനുള്ള അധ്വാനത്തിന്റെ കൂലി ദൈവം തരുമെന്നുള്ളതാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ നമുക്ക് പ്രതികൂലങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക്
ഒരനുഗ്രഹം ലഭിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷിച്ചിട്ടും നമുക്ക് ഒരു കാര്യം ലഭിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ദൈവം ഈ ലോകത്തിൽ കിട്ടാൻ ഉള്ള ഏറ്റവും വലിയ അനുഗ്രഹം ദൈവം തന്നു കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ രക്ഷ നമുക്ക് ദൈവം തന്നു കഴിഞ്ഞു, അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കുവാനില്ല. ആ ഒരു അനുഗ്രഹത്തിന്റെ വലിപ്പവും ശക്തിയും അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹത്തിന്റെ ഒരു മഹാത്മ്യം അറിഞ്ഞൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് പറയുന്ന ഒരു കാര്യം നമ്മൾ ഹബക്കൂക്കിന്റെ പ്രവചനത്തിൽ വായിക്കുന്നുണ്ട്, എനിക്ക് എന്തൊക്കെ ഇല്ലാതിരുന്നാലും എന്റെ ആലയിൽ പശുക്കളോ അങ്ങനെ ഒന്നുമില്ലാതെ എന്റെ എനിക്ക് മുന്തിരിങ്ങ എന്റെ അങ്ങനെ അത് പോയാലും എന്റെ സമ്പത്തൊക്കെ പോയാലും ഞാൻ ദൈവത്തിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ദൈവം താഴോട്ട് പറയുന്നത്, അങ്ങനത്തെ ഭക്തന്മാരെ കുറിച്ചാണ് ദൈവം താഴോട്ട് പറയുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുകയും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുകയും ദൈവത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയും അതായത് ദൈവത്തിന് വേണ്ടി തന്റെ ജീവിതം ചെലവഴിക്കുകയും ചെയ്ത മനുഷ്യരെ കുറിച്ച് ദൈവം പറയുന്നത് ദൈവം ശ്രദ്ധ വെച്ച് അവരുടെ ജീവിതത്തെ കണക്കാക്കുന്നു എന്നുള്ളതാണ്. പൗലോസിന്റെ ജീവിതമൊക്കെ എടുക്കുകയാണെങ്കിൽ ആദ്യം തൊട്ട് തന്നെ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നൊരു മനുഷ്യനാണ്. അന്ന് തന്നെ നമുക്ക് അറിയാം ഡമാസ്കോസിൽ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, ഇസ്രായേൽ വന്ന് അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു, പിന്നെ മിഷണറി യാത്ര പോകുമ്പോൾ പലപ്പോഴായി അങ്ങനെ വധിക്കാൻ ശ്രമിക്കുന്നു, പല 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 അക്രമങ്ങൾ നേരിട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചില സമയത്ത് മരിച്ചു എന്ന് വിചാരിച്ചു പോയി എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ തനിക്ക് കിട്ടിയ പീഡകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ സഭകളെ കുറിച്ചുള്ള ഭാരം അതേ കുറിച്ച് കണ്ണീരൊഴുക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ദുഃഖവും പീഡനവും പുറത്തുനിന്നുള്ള പീഡനവും ഉള്ളിൽ നിന്നുള്ള പീഡനവും അങ്ങനെ സങ്കടവും അങ്ങനെ എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ഏറ്റവും കോറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്യം ഇതാണ്, ക്രിസ്തുവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അതിന് മുമ്പത്തെ അധ്യായങ്ങൾ നമ്മൾ കാണുന്നത് ദൈവം എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം തരാതിരിക്കാൻ അങ്ങനെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന മനുഷ്യൻ എന്നാൽ അദ്ദേഹത്തിന് ഉള്ളോട്ട് ഇറങ്ങി ചെന്നാൽ റിജോയ്സ് ഇൻ ദ ലോർഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം രക്ഷയുടെ ആ മഹാത്മ്യം മനസ്സിലാക്കിയ മനുഷ്യനാണ്, ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ ശക്തിയെ മനസ്സിലാക്കിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ പറയാണ് എനിക്ക് ഈ ലോകത്ത് കഷ്ടങ്ങളാണ്, ഈ ഞൊടിയിടയിലുള്ള ഈ ജീവിതത്തിൽ അങ്ങനെ പല കഷ്ടങ്ങളും എനിക്കുണ്ട്, എന്നാൽ അതൊക്കെയും മാറ്റി എനിക്ക് വെച്ചിരിക്കുന്ന ഒരു കിരീടം, എനിക്ക് നിത്യമായ ഒരു സന്തോഷം ദൈവം നൽകും, അല്ലെങ്കിൽ നിത്യമായ പ്രതിഫലം ദൈവം നൽകും, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ബോധ്യമാണ് അദ്ദേഹത്തെ ആ ഒരു ശുശ്രൂഷയിൽ അങ്ങനെ മഹാനാക്കി തീർത്തെന്ന് കാണാൻ സാധിക്കും. അതാണ് ആ ഒരു കാര്യമാണ് ദൈവം ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്ന കാര്യം. നമ്മൾ താഴോട്ട് വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ദൈവത്തിന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു യേശു ക്രിസ്തു പറഞ്ഞ ഒരു വെള്ളം എടുത്തു കൊടുത്താൽ പോലെ അതിനൊക്കെയും ദൈവം തന്റെ സ്മരണ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവം എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. താഴോട്ട് വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആ ജഡ്ജ്മെന്റ് ഡേയിൽ ദൈവം ഉണ്ടാക്കുന്ന ആ ദിവസത്തിൽ അവൻ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. അങ്ങനെ ദൈവം പറയാം അവൻ എനിക്കൊരു നിക്ഷേപമായിരിക്കും എന്നാണ് പറയുന്നത്. അവൻ പിന്നെ ആ മനുഷ്യനെ ദൈവം സ്വന്തം മകൻ തന്റെ അപ്പന് വേണ്ടി അധ്വാനിച്ച മകനെ ആദരിക്കുന്ന ഒരു അപ്പനെ പോലെ, സ്വന്തം അപ്പനെ പോലെ ദൈവം അവനെ ആദരിക്കും എന്നുള്ളതാണ് ദൈവം അവിടെ പറയുന്നത്. അതായത് ദൈവം അവരെ തെറ്റിനെ പറഞ്ഞിട്ട് അവരെ അങ്ങനെ ശിക്ഷിക്കുക അല്ലെങ്കിൽ അവരെ അങ്ങനെ തകർത്ത് കളയാൻ വേണ്ടി അല്ല ഈ ഒരു കാര്യം പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുന്ന കാര്യം വൃഥാവല്ല, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ നിങ്ങൾ ഉപവസിക്കുന്നതോ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും വൃഥാവായിരിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് ദൈവത്തെ അവരെ ഇസ്രായേൽ മക്കളെ ഓർപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവം പറയുന്ന കാര്യം, നിങ്ങൾ ചെയ്ത എല്ലാ കാര്യത്തിനും നിങ്ങൾ ഈ ലോകത്തിലല്ല ദൈവം അനുഗ്രഹങ്ങൾ വെച്ചിരിക്കുന്നത്, ഈ ലോകത്ത് കിട്ടുന്നതൊക്കെ നമുക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്, ഇതിന്റെ ഇരട്ടിയായിട്ട് ദൈവം നമ്മൾ സ്വർഗത്തിൽ നമുക്ക് നൽകുമെന്നുള്ളതാണ് ദൈവം പറയുന്ന ഒരു കാര്യം. അവിടെയാണ് ദൈവം കണക്ക് വെച്ചിരിക്കുന്നത്, അവിടെയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ദൈവം അതിനുവേണ്ടിയാണ് നമ്മളെ രക്ഷിച്ച് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ചതും നമ്മൾ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നതും. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതും ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുന്നതൊക്കെയും അങ്ങനെ ദൈവം നമുക്ക് അങ്ങനെ ഒരു ദിവസം ദൈവം നമുക്ക് അങ്ങനെ നൽകും, അല്ലെങ്കിൽ ഒരു ദിവസം ദൈവം നമുക്ക് അങ്ങനെ
അതിന് അതിന്റെ ഒരു പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. ആ ദൈവം ദിവസം ദൈവം ദൈവം ഉണ്ടാകുന്ന ദിവസം ദൈവത്തിന് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ദൈവത്തിന് നമ്മളൊരു നിക്ഷേപമായിരിക്കുന്നതാണ് ദൈവം, ദൈവത്തിന് നിക്ഷേപമായിരിക്കുന്നതാണ് ദൈവം പറയുന്നത്. ദൈവത്തിനും അസറ്റ് ആയിരിക്കും നമ്മൾ. അങ്ങനെ ദൈവം നമ്മളെ അഭിമാനപൂർവ്വം എല്ലാവരുടെ മുമ്പിൽ ആദരിക്കുന്ന ഒരു ദിവസമാണ് അതാണ്. അതൊന്ന് ഇസ്രായേൽ മക്കളെ ദൈവം ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ ഇന്നത്തെ സഭയിലുള്ള ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങളും സന്തോഷം അല്ലെങ്കിൽ പരാജയങ്ങളും അല്ലെങ്കിൽ ദുഃഖങ്ങളും അങ്ങനെ കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ നമ്മൾ ചെയ്യുന്ന അധ്വാനങ്ങളൊക്കെയും വൃഥാവായി പോയാലും അങ്ങനെ ദൈവം അതങ്ങനെ നമ്മളോട് അനീതിയായി പ്രവർത്തിച്ചല്ല, ദൈവം അതൊക്കെയും കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തിനു വേണ്ടി അല്ല, നമ്മൾ അധ്വാനിച്ച അധ്വാനവും ദൈവത്തിനു വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയും എല്ലാം ദൈവം ഓർത്തിരിക്കുന്നു, അല്ലെങ്കിൽ ദൈവം അത് ഓർത്തിരിക്കുന്നുള്ള ദൈവം അത് നോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കണക്കാക്കുന്നത്. മറന്നുപോയാൽ മറന്നുപോയില്ല ദൈവം. അപ്പൊ ദൈവം ഒരു ഒരു ഉറപ്പായിട്ടാണ് പറയുന്നത്. ഇപ്പം നമുക്ക് അങ്ങനെ പറയാം, നമ്മൾ നോട്ട് ചെയ്യുന്നത് ശരിക്കും മറന്നുപോയിരിക്കാണ്. നോട്ട് ഉണ്ടാക്കുന്നത് മറന്നുപോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് ഉണ്ടാക്കി ഓരോ ഷെഡ്യൂൾ ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ദൈവം അതുപോലെയാണ് പറയുന്നത്, അത്ര ഇമ്പോർട്ടൻ്റ് അവിടെയാണ് പറയുന്നത്, എല്ലാ കാര്യവും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതുള്ള എന്നാണ് ദൈവം പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മൾ ചില ആൾക്കാർ ദൈവം അനുഗ്രഹിച്ചില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ദൈവം എനിക്ക് സൗഖ്യം തന്നില്ല എന്ന് പറഞ്ഞ് ദൈവത്തിനെ അങ്ങനെ മറന്നങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ദൈവം അനുഗ്രഹിച്ചില്ല, ദൈവത്തിനോട് ഇത്രയും ചെയ്തിട്ടും ദൈവം ഒന്നും തന്നില്ല അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ട്. അപ്പോൾ അവരൊന്നും എൻ്റെ നമ്മൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ അവരൊന്നും ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ല. ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് തന്നു കഴിഞ്ഞു, അത് കർത്താവ് യേശുക്രിസ്തു ആണ് എന്നുള്ള ആ ബോധ്യം അദ്ദേഹത്തിന് വന്നിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു കാര്യത്തെ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ബോധ്യമുള്ള മനുഷ്യനാണെങ്കിൽ ദൈവ ജീവിതത്തിൽ എന്ത് പ്രതികൂലമാണെങ്കിലും എന്ത് ഇതാണെങ്കിലും ആ മനുഷ്യൻ ഒരിക്കലും പറയില്ല ദൈവനോട് അനീതിയായി പ്രവർത്തിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ദൈവം നമുക്ക് നീതിയായിട്ടാണ് എപ്പോഴും പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ 18-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അപ്പോൾ നിങ്ങൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ദുഷ്ടനും ദൈവത്തെ സേവിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള എന്താണെന്നാണ് ഇവിടെ മലാഖി പ്രവാചകനിലൂടെ ദൈവം പറയുന്നത്. അന്നാണ് ശരിക്കും നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്, നമ്മൾ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമ്മളൊരു വിഡ്ഢിയെ പോലെ അല്ല ജീവിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ഒരു വിഡ്ഢിത്തരത്തിന് വേണ്ടിയല്ല നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു വിഡ്ഢിയായ ഒരു വിഡ്ഢിത്തരമായ ഒരു ആശയത്തിന് വേണ്ടിയല്ല നമ്മൾ അധ്വാനിച്ചു എന്നുള്ള ഒരു സത്യം അന്ന് നമ്മൾ മനസ്സിലാക്കും. അന്ന് അഹങ്കാരികളെയും ദുഷ്ടന്മാരെയും ഒക്കെയും ദൈവം അങ്ങനെ തള്ളിക്കളഞ്ഞ ഒരു ദിവസമാണ് ആ ദിവസം. ആ ഒരു ദിവസത്തിൽ ആ ദൈവം നരകത്തിലേക്ക് ഇടുമ്പോൾ നമ്മളെ ദൈവം ചേർത്തെടുത്ത് നമുക്ക് തരുന്ന ആ ഒരു അവാർഡുകൾ അല്ലെങ്കിൽ ആ ഒരു നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ആദരം ആ അന്ന് അപ്പോഴാണ് അറിയുക മനുഷ്യർ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞവരൊക്കെയും അറിയുക ദൈവം, അല്ലെങ്കിൽ ദൈവം നമുക്ക് ഒരു ദൈവവും അല്ലെങ്കിൽ നീതിമാനും ദുഷ്ടനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നാണ് മനസ്സിലായ. അപ്പോ ദൈവം നമ്മൾ ഓർപ്പിക്കുന്ന കാര്യം, ഈ ലോകത്തിൽ അങ്ങനെ ദൈവം ഒരുപക്ഷെ നമുക്ക് ദുഃഖവും സന്തോഷവും ഒക്കെ ആയിരിക്കാം, ദൈവത്തിന് ശുശ്രൂഷ ചെയ്ത് നമുക്ക് അനേകം അനേകം ഈ അനേക ദുഃഖകരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം, ഒരനുഗ്രഹവും ലഭിക്കാതെ ഇരുന്നിരിക്കാം. ആ ഒരനുഗ്രഹം ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ചിന്ത ഇതിൽ ഈ ദൈവത്തിനുള്ള ശുശ്രൂഷ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതല്ല, ദുഷ്ടന്മാർ അങ്ങനെ അഭിവൃദ്ധി പ്രാപിക്കുന്നു അവരെ അധ്വാനത്തിന് ഫലം ലഭിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത. നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്നുള്ളത് യഹോവ ഭക്തന്മാർക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ ദിവസത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ആ പുസ്തകത്തെ കുറിച്ചാണ് നാം ഓർക്കേണ്ടത്. ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ദൈവം ആ ദിവസം ദൈവം പ്രതിഫലം നൽകും എന്നുള്ളതാണ് നമ്മളിവിടെ മലാഖി പ്രവാചകനോട് ഓർപ്പിച്ചത്. അങ്ങനെ ഒരു റിഫോർമേഷനിലേക്കാണ് ദൈവം ആ പാപത്തിൽ നിന്നുള്ള ഒരു റിഫോർമേഷനിലേക്കാണ് ദൈവം അവരെ വിളിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു പാപത്തെ നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകണം എന്നുള്ളതാണ് ദൈവം പറയുന്നൊരു കാര്യം. ദൈവം നീതിയായിട്ട് വിധിക്കും എന്നുള്ളതാണ് ഇവരെ ഓർപ്പിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ഈ മലാഖി പ്രവാചന പുസ്തകത്തിൽ ഇങ്ങനെയാണ് ദൈവം അങ്ങനെ കാര്യങ്ങളെ പറയുന്നതെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ അവരെ ശുശ്രൂഷകളെ കുറിച്ച് അങ്ങനെ പറയുന്നു, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ നിക്ഷേപങ്ങളെ കുറിച്ചും അങ്ങനെ ദൈവം ഓർപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം. പിന്നെ അതിന്റെ അവസാന വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ വിധിയും ന്യായവിധിയെ കുറിച്ചാണ് പറയുന്നതെന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ദൈവം ഓർപ്പിക്കുന്ന ഒരു കാര്യം അവസാനം ഇങ്ങനെ ഒരു ദിവസമുണ്ട്, അല്ലെങ്കിൽ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ടാണ് ദൈവം തന്റെ ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ
നിങ്ങൾ ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഈ ഒരു ചെറിയ പോയിന്റ് ആണ്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യർ അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞൊരു മനുഷ്യൻ അവൻ സത്യത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിലും അവന് അവൻ ദൈവത്തിന്റെ ന്യായത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിലും മനുഷ്യർക്ക് അങ്ങനെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് ദുഃഖം അനുഭവിച്ചിട്ടുള്ള മനുഷ്യനാണെങ്കിലും അങ്ങനെ ദൈവത്തിനോട് അധ്വാനിച്ചിട്ടുള്ള മനുഷ്യനാണെങ്കിലും ദൈവത്തിനോട് അധ്വാനിച്ചിട്ട് ഒരനുഗ്രഹം ലഭിക്കാത്ത മനുഷ്യനാണെങ്കിലും ദൈവം അങ്ങനെ അവന് വേണ്ടി കരുതുന്നു, അല്ലെങ്കിൽ അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ സത്യമാണ് മലാഖി പ്രവചനത്തിലൂടെ നമ്മളിവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു ചിന്തയിലാണ് നാം ശരിക്കും ജീവിക്കേണ്ടത്. ഈ ലോകത്തിൽ ഞാൻ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യം, ഈ ലോകത്തിൽ നമുക്ക് അങ്ങനെ ദൈവം അനുഗ്രഹങ്ങളെ അല്ലെങ്കിൽ ഭൗതികമായ അനുഗ്രഹങ്ങൾ അങ്ങനെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നുള്ള നമുക്ക് കാണാൻ സാധിക്കും. അത് കിട്ടുന്നത് ദൈവത്തിന്റെ വലിയ മനസ്സുള്ള മനസ്സാണ്, അത് നമുക്ക് ലഭിക്കുന്ന ബോണസ് ആണ്. അപ്പോൾ അത് ലഭിക്കാത്ത അനേക വിശ്വാസികളുണ്ട്, അനേക വിശ്വാസികൾ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് അങ്ങനെ ഒന്നും നേടാതെ കടന്നുപോയ മനുഷ്യരുണ്ട്. ചില നോർത്ത് ഇന്ത്യയിലൊക്കെ ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളെ കുറിച്ച് പറയുന്നത് അവിടെ മിഷണറിമാർ കടന്നു ചെന്ന് അങ്ങനെ മരിച്ച് അങ്ങനെ മിഷണറിമാർ ശവപ്പറമ്പെന്ന ഒരു ജീവിതകാലം മൊത്തം അധ്വാനിച്ച് ഒരാളെ പോലും രക്ഷപ്പെട്ട് ലഭിക്കാത്ത സ്ഥലങ്ങളുണ്ട്. അങ്ങനെ സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നത് മിഷണറിമാരുടെ ശവപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവരൊക്കെയും ജീവിതത്തിൽ നിരാശപ്പെട്ട് മരിച്ചുപോയ മനുഷ്യരല്ല, അവരൊക്കെയും പ്രത്യാശയോടെ മരിച്ചുപോയ മനുഷ്യരാണ്. കാരണം അവർക്കറിയാം അവരുടെ ജോലിയൊന്നും വെറുതാവായി പോയിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. വില്യം കെറിനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വരാനുള്ള എല്ലാ ദുഃഖങ്ങളും അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെ ദുഃഖങ്ങളുണ്ടോ അതൊക്കെയും വന്നിട്ടുണ്ട്. അങ്ങനെ വില്യം കെറി അനേകം കാര്യങ്ങൾ ഇന്ത്യയിൽ ചെയ്തു, എന്നാലും അദ്ദേഹം വിചാരിച്ചൊരു റിസൾട്ട് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാൻ അദ്ദേഹം സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ അവർ ഒറ്റ ഇതിലാണ് ഇന്ന് മോഡേൺ മിഷണറി സംരംഭങ്ങൾ അങ്ങനെ ആരംഭിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അദ്ദേഹം പ്രത്യാശ ഇല്ലാത്തവനായിട്ടല്ല മരിച്ചുപോയത്. അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ഈ അധ്വാനത്തിനൊക്കെയും ദൈവം എനിക്ക് പ്രതിഫലം തരും ആ ഒരു ദിവസത്തെ കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ മുമ്പും നമ്മുടെ മുമ്പ് ഇങ്ങനെ അധ്വാനിച്ച് ഒന്നും നേടാതെ പോയ അനേകം ആൾക്കാരുണ്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാര്യം കേട്ടത്, കേരളത്തിൽ അങ്ങനെ ചില സ്ഥലങ്ങൾ, കോഴിക്കോട് ഒരു ഒരു CSI ചർച്ച് ഉണ്ട്. ആ ചർച്ചില് ഇംഗ്ലീഷ് പള്ളി എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ ചർച്ചിന്റെ അത് CSIന്റെ പള്ളിയാണ്. അപ്പൊ അതിൽ അവിടെ ഒരു പഴയ കല്ലറയുണ്ട്. അപ്പൊ അത് ഈ പഴയ ബ്രിട്ടീഷ് മിഷണറിമാരെ അടക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലറയാണ്. അപ്പൊ അവിടെ അനേകം കുട്ടികളുടെ സിമിട്രീസ് ഉണ്ട്. അത് ചെറിയ ചെറിയ കുട്ടികളുടെ സിമിട്രി ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അവർ പറയുന്നത് ഇവിടെ വന്ന് മലേറിയക്ക് വന്ന് മരിച്ചുപോയ കുട്ടികളാണ്. അങ്ങനെ അനേകം മിഷണറിമാരുടെ ശരീരമുണ്ട്, നമ്മൾ അറിയാത്ത ഒരുപാട് പേരുടെ ശരീരമുണ്ട്. അപ്പം അവരൊക്കെയും ഇവിടെ വന്ന് ദൈവം അപ്പം അവരെ കുറിച്ചൊക്കെ ശരിക്കും അവരെ കുറിച്ചൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ദൈവത്തിന് ശുശ്രൂഷ ചെയ്തിട്ട് നീ എന്ത് നേടി എന്നൊക്കെ ചോദിക്കാം. അവരെ മക്കളെ കൊണ്ടുവന്ന് ഇവിടെ അങ്ങനെ മലേറിയ വന്ന് മരിച്ചുപോയി, എന്തിനാണ് അവരൊക്കെയും ഇങ്ങനെ വന്ന് മരിച്ചതെന്നുള്ള ഒരു ഒരു വലിയൊരു ചോദ്യമുണ്ട്. അപ്പൊ അവരൊക്കെ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവത്തിനാണ് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. അവർക്കൊക്കെയും ബോധ്യമുള്ളൊരു കാര്യം, ദൈവത്തിന് വേണ്ടി മരിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരു ദിവസം അതിനുള്ള പ്രതിഫലം നൽകുമെന്നുള്ളതാണ്. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് അവരൊക്കെയും പല നാടുകളിലേക്കും പോയത്. ഇങ്ങനെ അറിയുന്ന കുറെ മിഷണറിമാരുണ്ട്, നമുക്ക് അറിയാത്ത ഒരുപാട്, അറിയുന്ന മിഷണറിമാരെക്കാട്ട് കൂടുതൽ അറിയാത്ത മിഷണറിമാർ ഒരുപാടുണ്ട്. അത് കേരളത്തിൽ തന്നെ ഉണ്ടെന്ന് ആണ് നമുക്ക് കാണാൻ സാധിക്കും. അറിയാതെ മരിച്ചുപോയ അനേകം ആൾക്കാർ, അവരൊക്കെയും ദൈവം ഈ ഒരു ദിവസം അവരൊക്കെയും ഈ ശുശ്രൂഷയെ ദൈവം ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം ആ ഒരു ദിവസത്തിന് വേണ്ടി ദൈവം അവരെ വിളിച്ച് ചേർക്കുമെന്നുള്ള ഒരു സത്യമാണ് ഈ മലാഖി പ്രവചനയിൽ അങ്ങനെ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അധ്വാനം ഒന്നും വൃഥാവായി പോയില്ല, ദൈവം നമ്മളെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്നുള്ളതാണ്. ദൈവം മാത്രമേ പറയട്ടെ.